നീ പറയുന്നതിൻ്റെ നാട്ടുകാരെ കാണുമ്പോൾ നാട്ടുകാർ നിന്നെ മനസ്സിലാക്കുന്നുണ്ട്, ആ നാട്ടുകാർ നിന്നെ കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള സാധനത്തിൽ ഞാനും നിന്നെ എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചിലപ്പോൾ എയറിൽ നിർത്തി കാണും. അപ്പോൾ അതിൽ ചിലപ്പോൾ നീ പോലും അറിയാതെ ചിലപ്പോൾ ആ സാധനമുള്ളിൽ കയറി വർക്ക് ചെയ്തതാണോ എന്നുള്ളത് ഒരു നീ ഞാൻ പറയട്ടെ സംഭവം എന്താന്ന് പറയട്ടെ. വരും എൻ്റെ അഭിഷേക്, ഹെൽത്തി കോൺവെർസേഷൻ അല്ലേ? ഓക്കെ, ഇതിൻ്റെ സംഭവം ശരിക്കും എന്താ അറിയോ? ഇതിൻ്റെ ശരിക്കത്തെ പ്രശ്നം എന്താണ്? ഇല്ല, ഹെൽത്തി ആണ്. ഇതിൻ്റെ ശരിക്കത്തെ പ്രശ്നം സായി തർക്കങ്ങളാവാം, അതിലെടുക്കരുത്, അതിൽ കടന്ന് അപ്പോൾ ചാടും. ഇതിൻ്റെ സംഭവം എന്താ അറിയോ? ഇത് എവിടെ നിന്ന് വന്ന പ്ലാനാന്ന് എനിക്കറിയില്ല. ഓക്കെ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനായിട്ട് എവിടെ നിൽക്കുന്നത്? ഓക്കെ, എൻ്റെ ഓവർ ബുദ്ധി കാരണം ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്ത് ഇത് ചെയ്യല്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ കുറേ മോർണിംഗ് ടാസ്കുകളിൽ ഇവരെന്നെ അൺവാണ്ടഡ് ആയിട്ട് ഞാൻ ഭയങ്കര സ്മാർട്ടാണ് ഇവിടുത്തെ ആളുകൾ കുറേ പറയുന്നുണ്ട്. ഏ, അപ്പം ഇത് കുറേ ആളുകൾ പറയുമ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഇവളെ ആ ഓവർ സ്മാർട്ട്നെസ് പറയുകയാണോ എന്ന രീതിയിൽ ആളുകളെ തലയിൽ, ഇൻക്ലൂഡിങ് ഇവിടെ ഉള്ള ആളുകളെ തലയിലേക്ക് അത് കയറും. എനിക്ക് ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി പറ. അതായത് ഇവിടെ കഴിഞ്ഞ ഈ ഇതിൽ എന്താ പറയുക, മോർണിംഗ് ടാസ്കുകളിൽ ഇവരെന്നെ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധി, എനിക്ക് ഭയങ്കര മെമ്മറിയാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര മെമ്മറി പറഞ്ഞ ഒരു സംഭവം ആക്ച്വലി ഇവർ പറഞ്ഞ മാതിരി എനിക്ക് ഇല്ല. പക്ഷെ ഇവരത് പറയുമ്പം എനിക്ക് ഭയങ്കര മെമ്മറിയാ എനിക്ക്. അതായത് ഞാൻ ഓരോന്ന് ഓർത്തെടുത്ത് അവിടുന്ന് ഇവിടുന്ന് ഓർത്തെടുത്ത കാര്യങ്ങൾ പറയുമ്പം ഇവർ പറയണത് എന്താണ്, ഞാൻ എനിക്ക് ഭയങ്കര മെമ്മറിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്, ഞാൻ ഭയങ്കര സ്മാർട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം അത്ര ബുദ്ധിയിലും അത്ര സ്മാർട്ട്നെസ്സിലും അത്ര ഇതിലും ഞാനിങ്ങനെ ക്ലിയർ കട്ടിൽ ചെയ്യുന്നതാണ് എന്ന കാര്യമാണ് ഇവരെന്താക്കാൻ നോക്കുന്നത്, വരുത്തി തീർക്കാൻ നോക്കുന്നത്. അതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ശരിക്കും അവർ അപ്രീഷിയേറ്റ് ചെയ്യാന്ന്. ദേ ആർ നോട്ട് അപ്രീഷിയേറ്റിംഗ് മീ. അവർ പറയുന്ന കാര്യം ഞാൻ ഈ കരയുന്നത്, ഞാൻ ഈ ചിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ ഞാൻ ഭയങ്കര ഇങ്ങനെ ചെയ്ത് പറയുന്ന കാര്യമാണെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ ഇമോഷൻസാണ് ഞാൻ അന്നും ഇന്നും ഞാൻ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവരിൻ്റെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്നെ പറ്റി കുറച്ച് പൊക്കി പറയുന്ന ഞാൻ കേൾക്കട്ടെ എന്നുള്ള എൻ്റെ അനുഭവമാണ്. കാരണം എന്നെ മൊത്തം ഇവിടെ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വീക്കാക്കിയവർ, പിന്നെ ഒരു കോമഡി കഥാപാത്രമാക്കി ചെയ്തിട്ട് വാ.